യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ ബി എ ബി എസ് സിക്കാരുടെ ബേസ് വിത്ത് വേർഡ്സ് എന്ന് പറയുന്ന എക്സാമാണ് നാളെ. അപ്പോൾ നമ്മുടെ എക്സാമിന് വരാവുന്ന, അതായത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ 3 മാർക്ക് ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ വേഗം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഓടിച്ച് പറഞ്ഞു പോവാം. അപ്പോൾ ഇതുവരെയും ഒന്നും പഠിച്ചെത്താത്തവരാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നിങ്ങളുടെ പകുതിയും പഠിച്ചു കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്, വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ പോയറ്റ് ഇൻ വിച്ച് ദ പോയം വാസ് റിട്ടേൺ. സോണറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. അതായത് ആ ഒരു പോയം എഴുതുന്ന സമയത്തെ പോയറ്റിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സോണറ്റ് പഠിച്ചവർക്കാണെങ്കിൽ അത് മനസ്സിലാവും, അല്ലാത്തവരാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ എങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ ആ ഒരു പോയം എഴുതുന്ന സമയത്തെ പോയറ്റിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, പോയിറ്റ് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഡിപ്രഷനായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു. കാരണം നല്ലൊരു നിലയിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി, ജീവിതാവസ്ഥയിൽ ഉണ്ടായിരുന്ന വ്യക്തി പെട്ടെന്ന് താഴേക്കിടയിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു അവസ്ഥ, വളരെ ഡിഫിക്കൾട്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡായിരുന്നു ആ പോയിറ്റിൻ്റെ എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ പോയറ്റിന് ആ ഒരു പോയം എഴുതുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്തു. അതായത് അദ്ദേഹം ഒരു അൺലക്കി ആണ്, ഹി ഓൾസോ ഫീൽസ് അൺലക്കി. അദ്ദേഹം ഒരു നിർഭാഗ്യവാനായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഷെയിംഡ് ആണ്, വളരെ മോശപ്പെട്ട ഒരാളാണ് എന്നൊക്കെ പോയറ്റിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോയം എഴുതുന്ന സമയത്ത്. അതുപോലെ തന്നെ പോയറ്റിന് ചുറ്റുപാടുള്ളവരോടൊക്കെ വളരെയധികം ജലസ് ആയിരുന്നു, അതായത് കുശുമ്പും അസൂയൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ പോയം എഴുതുന്ന സമയത്തെ പോയറ്റിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് സമ്മർ ഹാസ് ഓവർ ബ്രിംഡ് ദി ക്ലാമി സെൽസ് ഓഫ് ബീസ്. ഓട്ടോ ഓട്ടം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായൊരു ചാപ്റ്ററാണെന്നൊക്കെ കുറേ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്കിലും പഠിച്ചു വയ്ക്കാം. അതായത് സമ്മറിന്, അതായത് വേനൽക്കാലത്തെ എന്താ പറയുക നമ്മുടെ തേനീച്ചകളുടെ പശപ്പശപ്പുള്ള ആ ഒരു തേനറകൾ കാണുന്ന വിധത്തിലാക്കിയിട്ടുണ്ടെന്ന് കവി പറയാനായിട്ടുള്ള കാരണങ്ങൾ, അതായത് ബീസിൻ്റെ ക്ലാമി സെൽസിന് സാമാന്യമായിട്ട് നമ്മൾ ആ ഒരു സമ്മർ സീസണെ സാമ്യപ്പെടുത്താനുള്ള കാരണങ്ങൾ ആ ഒരു വിധത്തിലാക്കിയിട്ടുണ്ടെന്ന് കവി പറയാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ബ്ലൂം ചെയ്യുന്നത്, അതായത് വിരിയുന്നത് ഓട്ടം സീസണിലാണ്. ആ ഒരു ഓട്ടം സീസണിൽ ഈ ഫ്ലവേഴ്സ് വിരിയുന്ന സമയത്ത്, ആ ഒരു ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്ത് വിരിയുന്ന സമയത്താണ് ഈ തേനീച്ചകൾ അവിടെ തേൻ കുടിക്കാനായിട്ട് വരിക അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു വേനൽക്കാലത്തിൻ്റെ സമ്മർ സീസണിൻ്റെ ആ ഒരു വാംത്ത് എന്ന് പറഞ്ഞാൽ ഹൃദ്യത ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നണ വിധത്തിൽ നിറച്ച തേനീച്ചകളും കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു തേനീച്ചക്കൂട്ടിലും ഇരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സമ്മർ സീസണെ എന്തായിട്ട് സാമ്യപ്പെടുത്തിയിട്ടുള്ളത്, അതായത് തേനീച്ചകളുടെ ആ ഒരു പശപ്പശപ്പുള്ള അറകൾ നിറഞ്ഞ് കവിയുന്ന വിധത്തിലാക്കിയിട്ടുണ്ടെന്ന് കവി പറയാനായിട്ടുള്ള കാരണം. അപ്പം ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീസൺ ഫോർ വിച്ച് എ കാർ മേ സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റോഡ് സൈഡ് സ്റ്റാൻഡ് അക്കോർഡിംഗ് ടു ദ ഫാർമർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമറിൻ്റെ ആ ഒരു കർഷകൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു റോഡരികിൽ ആ ഒരു ഷെഡിന് മുന്നിൽ കാറ് നിർത്താനിടയാക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമർ, അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതുക, അക്കോർഡിംഗ് ടു ദ ഫാർമർ, ഫാർമറിൻ്റെ അഭിപ്രായ പ്രകാരം കാർ അവിടെ നിർത്താനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കാം, പോലീസ് സ്റ്റേഷൻ, എൻക്വയർ എബൌട്ട് ദ പോലീസ്, പോലീസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എബൌട്ട് ദി ഗ്യാസ് സ്റ്റേഷൻ, അതായത് ഇവിടെ എവിടെയെങ്കിലും ഗ്യാസ് സ്റ്റേഷനോ കാര്യങ്ങളോ, ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പെട്രോൾ പമ്പൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് സ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോലീസുകാരെ കുറിച്ചോ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കാറ് നിർത്തിയിട്ടുണ്ടാവുക എന്നാണ് കർഷകൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാ, അക്കോർഡിംഗ് ടു ദ ഫാർമർ എ കാർ മേ സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റോഡ് സൈഡ് സ്റ്റാൻഡ് എന്തിനു വേണ്ടിയിട്ട്, ഏതർ ഒന്നെങ്കിൽ ടു എൻക്വയർ എബൌട്ട് എ പോലീസ്, ഒരു പോലീസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓർ എബൌട്ട് ദ ഗ്യാസ് സ്റ്റേഷൻസ്, ഗ്യാസ് സ്റ്റേഷനുകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. അപ്പോൾ ഈ ഒരു അതിലത്തെ ക്വസ്റ്റ്യനുകളിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ക്വസ്റ്റ്യനുകൾ വരിക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി എക്സെപ്ഷൻസ് ഓഫ് ഫർണിച്ചർ ദാറ്റ് ദ സ്പീക്കർ ടോക്സ് എബൌട്ട്. സ്പീക്കർ ആ ഒരു എന്താ പറയുക ആ ഒരു
പോയത്തിൻ്റെ സ്പീക്കർ അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുള്ള ആ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ചില സാധനങ്ങൾ മാത്രമുണ്ട്, അതായത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫർണിച്ചറുകളാണ് അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറയുന്നത്, അതായത് ഫർണിച്ചറുകളുടെ കാര്യത്തിൽ കവി പറയുന്ന എക്സെപ്ഷനുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എക്സെപ്റ്റ് ദ പോയിറ്റ്സ് ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ, അതായത് ആ കവിയുടെ മുത്തശ്ശിയുടെ ആ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ തിരക്കല്ല്, അതായത് ഈ അമ്മിക്കല്ല് അങ്ങനെ പോലുള്ള ഗ്രൈൻഡ് സ്റ്റോണുകളില്ലേ അരി അരക്കണതൊക്കെ, അങ്ങനെയുള്ള ആ ഒരു ഗ്രൈൻഡ് സ്റ്റോണുകളും ആൻഡ് ദി ബ്രാസ് ഫിഗറിൻസ് ഓഫ് ഹെർ ഗോഡ്സ് ഓൾ അതർ ഐറ്റംസ് ഓഫ് ഫർണിച്ചർ ഹാവ് ഡിസപ്പിയേർഡ് ഫ്രം ദ ഹൗസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ അദ്ദേഹം ആ ഒരു വീട്ടിൽ പോയപ്പോൾ, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിലുള്ള ആ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ ഒരു ഗ്രൈൻഡ് സ്റ്റോണും പിന്നെ ആ ഒരു മുത്തശ്ശിക്ക് ഉണ്ടായിരുന്ന കുറേ ദൈവത്തിൻ്റെ ദേവന്മാരുടെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട്, ചെറു പ്രതിമകളൊക്കെ. ആ ഒരു രണ്ട് സാധനം ഒഴികെ ബാക്കിയെല്ലാം അവിടെ അപ്രത്യക്ഷമായിട്ടുണ്ട്, അവിടെ ബാക്കിയൊന്നുമില്ല, ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പം അതാണ് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ, ഗ്രാൻഡ് മദേഴ്സിൻ്റെ ഗ്രൈൻഡ് സ്റ്റോണും പിന്നെ ആ ഒരു ഗ്രാൻഡ് മദർ പൂജിച്ചിരുന്ന ആ ഒരു ഗോഡിൻ്റെ ബ്രാസ് ഫിഗറിൻസ് അതായത് പ്രതിമകളും കാര്യങ്ങളും ഇതൊഴികെ ബാക്കിയെല്ലാം അവിടെ അപ്രത്യക്ഷമായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ പറയുന്നത് ഓൾഡ് ഫോക്സ് ലോഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് ദി വേഴ്സ്റ്റ് ഓഫ് റിമെമ്പറിങ്, അതായത് ഓർമ്മിക്കുന്നതിൽ ഏറ്റവും നല്ലതും ഏറ്റവും ചീത്തയുമായത് എന്തൊക്കെയാണെന്ന് ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു ഓൾഡ് ഫോക്സ് ലോഫിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കുന്നതിൽ നല്ലതായിട്ടുള്ള ഓർമ്മകളും ചീത്തയായിട്ടുള്ള ഓർമ്മകളും എന്നാണ് ആ ഒരു ഇതിൽ കവി പറയുന്നത്. അപ്പോൾ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് റിമെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെമ്മറീസ് ഓർമ്മകളെയാണ് നമ്മൾ റിമെമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ വേർഡ് റിമെമ്പറിംഗ് മീൻസ് മെമ്മറീസ് ഇത് എഴുതുക. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഓൾഡ് പീപ്പിൾ ഹാവ് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് ഇൻ ദർ ലോങ് ലൈഫ്, അതായത് വയസ്സായിട്ടുള്ള വൃദ്ധജനങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു നീണ്ട കാലത്തിൽ ഒരുപാട് ബെസ്റ്റ് ഓർമ്മകൾ അതായത് നല്ല ഓർമ്മകളും ഒരുപാട് ചീത്ത ഓർമ്മകളും ഉണ്ടായിരുന്നുണ്ടാവും. മെമ്മറീസ് ഓഫ് ദോസ് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ്, ആ ഒരു എന്താ പറയുക, നല്ല അനുഭവങ്ങളെയും ചീത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ ചീത്ത ഓർമ്മകളെയും ഒക്കെയാണ് ഇവിടെ ബെസ്റ്റ് ആൻഡ് ദി വേഴ്സ്റ്റ് ഓഫ് റിമെമ്പറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതുക റിമെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറീസിനെയാണ് റിമെമ്പറിംഗ് എന്ന് പറയുക. അപ്പോൾ ഓൾഡ് പീപ്പിളിൻ്റെ ആ ഒരു ജീവിതകാലത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് എന്താ പറയുക ചീത്ത അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു എന്താ പറയുക ചീത്ത ഓർമ്മകൾ മെമ്മറീസിനെ അല്ലെങ്കിൽ നല്ല ഓർമ്മകളെയാണ് ഇവിടെ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ഓഫ് റിമെമ്പറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെയാണ്. അതായത് വാട്ട് ഡു യു മീൻ ബൈ ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ്, ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്, വിച്ച് മീൻസ് പീപ്പിൾ ആർ നൗ ഇമോഷൻലെസ്, ജനങ്ങളിപ്പോൾ വികാരമില്ലാത്തവരാണ് എന്നാണ് ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെഴുതുക, അതെന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക ഐസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്, അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ആർ നൗ ഇമോഷൻലെസ്, ജനങ്ങളിപ്പോൾ വികാരമില്ലാത്തവരാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ടൈംസ് ദേ ആർ ഐ ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. വാട്ട് ഈസ് ദി ബാറ്റിൽ ഇംപ്ലൈഡ് ഇൻ, ദർ ഈസ് എ ബാറ്റിൽ ഔട്ട്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് റാഗിൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് പുറത്തൊരു യുദ്ധമാണ്, അത് തകർന്ന് തരിപ്പണമാക്കുക. അപ്പോൾ അവിടെ ഒരു യുദ്ധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ബാറ്റിൽ ഇംപ്ലൈഡ്, അപ്പോൾ പുറത്തൊരു യുദ്ധം നടക്കുന്നുണ്ട്, അത് തകർന്ന് തരിപ്പണമാക്കുക എന്ന ഒരു വേർഡ് പറയുന്നുണ്ട്. അതിൽ യുദ്ധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് ഈസ് ദ ബാറ്റിൽ ഇംപ്ലൈഡ് ഹിയർ, അതായത് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് അതായത് പൗരാവകാശ പ്രസ്ഥാനമാണ് ഇവിടെ യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് പഠിച്ചു വയ്ക്കുക, യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിനെയാണ് യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലൊക്കെ എന്താണ് ജനങ്ങളൊക്കെ തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ അതായത് സ്കിന്നിൻ്റെ കളറിൻ്റെ പേരിൽ വരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വിവേചനം കാണിക്കുന്നതും ഫൈറ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ
അമേരിക്കയിലാണെങ്കിൽ എന്താണ്, അവർ ഒരേ പൗരാവകാശം കിട്ടാൻ വേണ്ടിയിട്ട് തുല്യമായിട്ടുള്ള ആ ഒരു മനുഷ്യാവകാശങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുമ്പോൾ, നമ്മളിവിടെ എന്താ കളറിൻ്റെ പേരിൽ, സ്കിന്നിൻ്റെ കളറിൻ്റെ പേരിലൊക്കെയാണ് സമരം ഉണ്ടാക്കണതും അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കണതും ഒക്കെ. അപ്പോൾ അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതാം. ആ ഒരു ബാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അമേരിക്ക നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെതിരെയാണ് ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളൊക്കെ സ്കിന്നിൻ്റെ കളറിൻ്റെ പേരിൽ വരെയൊക്കെയാണ് ഡിസ്ക്രിമിനേഷനൊക്കെ നടക്കുന്നത്. ബട്ട് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയുക, ഈക്വൽ ഹ്യൂമൻ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, മനുഷ്യാവകാശം, തുല്യമായിട്ടുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോയിൻമെൻറ്റ് ഇൻ സമാറ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെയാണ്. വൈ വാസ് ഡെത്ത് സർപ്രൈസ്ഡ് അറ്റ് സീയിങ് ദ സെർവൻറ്റ് ഇൻ ബാഗ്ദാദ്. അതായത് സെർവൻറ്റിനെ ബാഗ്ദാദിൽ വെച്ച് കണ്ടപ്പോൾ മരണം എന്തുകൊണ്ടാണ് അത്ഭുതപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. മരണം അത്ഭുതപ്പെട്ടതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെത്ത് ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ സെർവൻറ്റ് ദാറ്റ് നൈറ്റ് അറ്റ് സമാറ വിച്ച് വാസ് ഫാർ എവേ ഫ്രം ബാഗ്ദാദ്. ബാഗ്ദാദിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു സമാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഡെത്തിന്, മരണത്തിന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ ബാഗ്ദാദിൽ വെച്ച് അത്ര എളുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ സെർവൻറ്റിനെ കാണാൻ പറ്റി. എന്താ പറയുക, ബാഗ്ദാദിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള സമാറയിൽ വെച്ചായിരുന്നു ഈ ഡെത്തിന് സെർവൻറ്റിനെ ഉള്ളടുത്തുള്ള ഒരു അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും അടുത്ത് തന്നെ ബാഗ്ദാദിൽ വെച്ച് കണ്ടതുകൊണ്ടാണ് ഡെത്ത് എന്ത് ചെയ്തത്, സർപ്രൈസ് ആയി പോയത് അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയത്. ഓക്കെ, ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോക്കിംഗ് ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ജെറോംസ് ഫാദർ ഡൈ, എങ്ങനെയാണ് ജെറോമിൻ്റെ ഫാദർ, പിതാവ് മരണപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതായത് വൈൽ ജെറോംസ് ഫാദർ വാസ് വാക്കിംഗ് എലോങ് എ സ്ട്രീറ്റ് ടു ദ ഹൈഡ്രോഗ്രഫിക് മ്യൂസിയം ഇൻ നേപ്പിൾസ്. നേപ്പിൾസിലെ ഒരു ഹൈഡ്രോഗ്രഫിക് മ്യൂസിയത്തിൻ്റെ ആ ഒരു സ്ട്രീറ്റിൻ്റെ സൈഡിൽ കൂടെ, ആ ഒരു തെരുവിൻ്റെ ആ ഒരു വീതിയിലൂടെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു ഫിഫ്ത്ത് ഫ്ലോറിൽ അഞ്ചാം നിലയിലെ ബാൽക്കണിയിലുള്ള ഒരു പന്നി, ബാൽക്കണി അഞ്ചാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു പന്നി അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് വീണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേത്ത് ആ ഒരു പന്നി വീണിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആ ഒരു ഹൈഡ്രോഗ്രഫിക് മ്യൂസിയത്തിൻ്റെ ആ ഒരു തെരുവിൻ്റെ വഴിയിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അഞ്ചാം നിലയിലെ ബാൽക്കണിയിലുള്ള ഒരു പിഗ് അദ്ദേഹത്തിൻ്റെ മേത്ത് വീണിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത്ര എഴുതാം. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോർസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. വൈ അക്കോർഡിംഗ് ടു ലൂക്കാസ് ആർ ബോർസ് ഹാപ്പി. അതായത് ലൂക്കാസിൻ്റെ അഭിപ്രായത്തിൽ ബോറന്മാരൊക്കെ വളരെ ഹാപ്പിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ലൂക്കാസ് ബോർസ് ആർ ഹാപ്പി. അതായത് ലൂക്കാസിൻ്റെ അഭിപ്രായത്തിൽ ബോറന്മാരൊക്കെ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് കാരണം ദേ ഹാവ് സോ മച്ച് ടു ടെൽ, അവർക്ക് ഒരുപാട് പറയാനുണ്ട്. ആൻഡ് കം സോ വെൽ ഔട്ട് ഓഫ് ഇറ്റ്, അതായത് അത്രയ്ക്കും നന്നായിട്ട് അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ബിസൈഡ്സ് ദേ ക്യാൻ ഫൈൻഡ് പീപ്പിൾ ടു ടെൽ ദയർ ഐഡിയാസ്, അവരുടെ ആ ഒരു ആശയങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അവർ പീപ്പിൾസിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോറന്മാർ ഹാപ്പിയാണെന്നാണ് ലൂക്കാസിൻ്റെ അഭിപ്രായ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൂക്കാസിൻ്റെ അഭിപ്രായ പ്രകാരം എന്തുകൊണ്ടാണ് ഈ പോറന്മാർ ഹാപ്പി എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് അവർക്ക് ഒരുപാട് പറയാനുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിക്കാണ് അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. പിന്നെ അവരവരുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണെന്നാണ് ലൂക്കാസിൻ്റെ അഭിപ്രായ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയ്ക്കാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യം കൂടി ഉണ്ട് 3 മാർക്കിൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേഗം തന്നെ ഒരു 5 മണി 6 മണിയോട് ആ കൂടുമ്പോഴേക്കും ആ ഒരു ടൈമോട് കൂടിയിട്ട് തന്നെ നമ്മൾ വേഗം നെക്സ്റ്റ് പാർട്ടും കൂടി ഇതിൻ്റെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നിങ്ങളുടെ പകുതി ഭാഗം തന്നെ ഈ ഒരു വേസ് വിത്ത് വേർഡ്സിൽ പഠിച്ച് അവസാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടി ആ ഒരു പാട്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും കേട്ടോ. താങ്ക് യു.